ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 ആഗസ്റ്റ് മാസം 4-ാം തീയതിയാണ്. വളരെ പ്രധാനപ്പെട്ട 5 വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു തരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന എല്ലാ ആളുകളും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ്. നിലവിൽ എല്ലാ ജില്ലകളിലും റെഡ് അലർട്ട് പിൻവലിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം 11 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ, ഈ വരുന്ന 9-ാം തീയതി വരെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത്. ഈ വരുന്ന 5-ാം തീയതി വരെ അതിതീവ്രമായ രീതിയിലുള്ള മഴ തുടരുമെന്നും അറിയിപ്പിൽ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് ഓണത്തോടൊക്കെയനുബന്ധിച്ച് സൗജന്യ ഭക്ഷ്യ കിറ്റ് മാത്രമല്ല വളരെ വലിയ സാമ്പത്തിക സഹായങ്ങൾ പോലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുവാൻ പോവുകയാണ്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. എല്ലാ റേഷൻ കാർഡിനും 10 കിലോ സ്പെഷ്യൽ അരിയുടെ വിതരണം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ്. വെള്ള നീല കാർഡ് ഉടമകൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കുറച്ച് അളവിൽ മാത്രമാണ് ഭക്ഷ്യ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇതൊരു വളരെ വലിയ ആശ്വാസമായി മാറുന്ന സാഹചര്യം കൂടിയാണ്. മാത്രമല്ല, ഈ ഒരു സ്പെഷ്യൽ അരിക്ക് പുറമേ തന്നെ 1 കിലോ പഞ്ചസാര 16-17 രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നു ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. സൗജന്യ ഭക്ഷ്യകിറ്റിന്റെ വിതരണം ഈ മാസം 10-ാം തീയതിയോടുകൂടി തന്നെ ആരംഭിക്കാനുള്ള നടപടികളും ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ഡിപ്പോകളിലും സാധനങ്ങൾ പായ്ക്ക് ചെയ്യുന്നതിന് വേണ്ട നടപടികളിലാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ്. 447 രൂപ വരെ വില വരുന്ന ഭക്ഷ്യകിറ്റാണ് വിതരണം ചെയ്യുക എന്നുള്ളത് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് നൽകിയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുടെ മേൽ സംശയങ്ങളാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ തുക എന്നാണ് വിതരണം ചെയ്യുന്നത് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. എല്ലാവരോടും ഞാൻ 2-3 പ്രാവശ്യമായിട്ട് പറഞ്ഞിരുന്നതാണ്, ഈ മാസം 15-ാം തീയതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അറിയിപ്പ് ഉണ്ടാവുകയുള്ളൂ. ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം, 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ്. എന്തുതന്നെയായാലും ഓണത്തിന് മുമ്പാകെ തന്നെ എല്ലാവരുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തും എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. കൈകളിലേക്ക് തുക എത്തുന്ന ആളുകൾക്ക് ഒരുപക്ഷെ കുറച്ച് താമസിക്കുവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്നാലും ഓണത്തിന് മുമ്പാകെ തന്നെ തുക നിങ്ങളുടെ കൈകളിൽ എല്ലാവർക്കും ലഭിച്ചിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് അതിശക്തമായുള്ള മഴ തുടരുന്നതിനെ തുടർന്ന് ഇപ്പോൾ 3 ജില്ലകളിൽ സ്കൂളുകൾക്ക് സമ്പൂർണ്ണമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 3 ജില്ലകളിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സമയം വരെയുള്ള പ്രഖ്യാപനമാണ്. വരും സമയങ്ങളിൽ കൂടുതലായിട്ടുള്ള ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട്. കാരണം പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, കൂടുതൽ മഴ ഉണ്ടാകുന്ന ജില്ലകളിലെല്ലാം തന്നെ സ്കൂളുകൾക്ക് അവധിയാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ സ്കൂളുകൾക്ക് അവധി പറഞ്ഞിരിക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത്, ഇടുക്കി ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും അംഗൻവാടി ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കോട്ടയം ജില്ലയിലും എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലും സമ്പൂർണ്ണമായിട്ട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷകൾ ഒന്നും തന്നെ മാറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വരുന്ന മണിക്കൂറുകളിൽ എല്ലാം തന്നെ ശക്തമായുള്ള മഴ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുവാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഒന്ന് അതീവ ജാഗ്രത പാലിക്കുക. മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ ഉരുൾപൊട്ടുന്ന സാഹചര്യമോ മുന്നിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക. അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ കാര്യങ്ങൾ അറിയിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.